തോട്ടയ്ക്കാട് കടുവയിൽ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷിക സമ്മേളനവും ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ബിഗ് ബോസ് ഫെയിം ഡോക്ടർ രജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബദറുദ്ദീൻ എം എച്ച് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കെ ടി സി ടി എച്ച് എസ് സീനിയർ പ്രിൻസിപ്പൽ സഞ്ജീവ് എസ് മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഖാലിദ്യം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും മികച്ച കർഷകരെയും ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. രാഷ്ട്രപതിയിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരമായ സുവർണകമലം നേടിയ ചാത്തമ്പറ സ്വദേശി ദീപക് എസ് വിയെ ചടങ്ങിൽ ആദരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി വരദരാജൻ, പുത്തൻകോട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സാംസനസ്, മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ പള്ളിപ്പുറം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. എക്സിക്യൂട്ടീവ് അംഗം സോമശേഖരൻ നായർ നന്ദി അറിയിച്ചു. വിവാദ പ്രസ്താവനകൾ നടത്തി ഇന്നും എനിക്ക് കിട്ടിയ ഒരു വിവാദം, ഓഹോ എസ് ആർ ഐ ഉദ്ഘാടനം ചെയ്യാൻ അച്ഛനും മോനും കൂടെ പോയിരിക്കുകയാണല്ലേ എന്ന് ഫോട്ടോ വരുന്നതാണല്ലോ. അങ്ങനെ എന്റെ വാപ്പയും ഞാനും കൂടെയാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനത്തിന് വന്നത്, അല്ലെങ്കിൽ അച്ഛനും മോനും കൂടെയാണ് എന്ന കമന്റ് കിട്ടി. എന്ത് കമന്റ് കിട്ടിയാലും ഞാൻ സ്വീകരിക്കും. നിങ്ങൾ നല്ലത് തന്നാലും നിങ്ങൾ തെറി വിളിച്ചാലും ഒക്കെ ഞാൻ സ്വീകരിക്കും. പക്ഷെ 15-17 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ തിരിച്ച് തെറി വിളിക്കും. യാതൊരു സംശയം. എന്താണ് ഈ മാറ്റത്തിന് കാരണം? അത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യം പലപ്പോഴും അപ്രിയങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും അപ്രിയ സത്യം പ്രിയകരമായി പറയും എന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയാറുള്ളത്. ഖുറാൻ പറയുന്നു, സത്യം സത്യമായി തന്നെ നീ പറയണം എന്ന് ഖുറാൻ പറയുന്നു. ബൈബിൾ പറയുന്നു, സത്യം പറയുന്നതിൽ നിന്നും ദൈവിക ശക്തി വളരെ അകലെയായിരിക്കും. കള്ളം പറയുന്നതിൽ നിന്നും അസത്യം പറയുന്നു, അതാണ് വാക്ക്, അസത്യം പറയുന്നവരിൽ നിന്നും ദൈവിക ശക്തി വളരെ അകലെയായിരിക്കും എന്നുള്ളതാണ്. കാരണം നീ പറയുന്ന ഓരോ വ്യാജ വാർത്തയ്ക്കും, നിന്റെ നാക്കുകൊണ്ട് നീ പറയുന്ന ഓരോ കള്ളത്തരത്തിനും നീ വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും വ്യാജം പറയുന്ന നാക്ക് സ്വന്തം ആത്മാവിനെ അകപ്പതിപ്പിക്കുമെന്നും വേദഗ്രന്ഥങ്ങളിൽ എനിക്ക് കാണാൻ കഴിയും. നമ്മുടെ ചിന്തകൾ വികസിക്കണം, പ്രവർത്തികൾ വികസിക്കണം. സ്വാർത്ഥതയാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം അല്ലെങ്കിൽ തകർച്ച. ഞാനും എന്റെ സംഗതികളും മാത്രം എന്ന സ്വാർത്ഥത നമ്മളെ പലപ്പോഴും താഴേക്ക് കൊണ്ടുപോകും. മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നത് മുഴുവൻ നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കൂ, അപ്പോ ദൈവം നിനക്കെല്ലാം തരും. റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുകയും എന്നിട്ടും മറ്റ് ഏരിയകളിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കടുവ ഇലയിൽ അല്ലെങ്കിൽ കടുവയിലെ മാർക്കറ്റ് ശുചീകരിച്ച് അങ്ങനെ പുറത്തോട്ട് തന്റെ വ്യാപനം അല്ലെങ്കിൽ സേവന പ്രവർത്തികൾ മുന്നോട്ടിറക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്റെ സ്വന്തം ഭാരതത്തിലെ ഇന്ത്യയെ നമസ്കരിക്കുന്നു. വേറൊന്നുമല്ല, കോവിഡിന്റെ മരുന്ന് കണ്ടെത്തി, ആ മരുന്നിന്റെ കോവാക്സിനും കോവിഷീൽഡും എല്ലാം മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അമേരിക്ക ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ലോകത്ത് ഒരുപാടത്ത് കോവിഡ് രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യ കണ്ടെത്തിയ വാക്സിൻ ആയിരുന്നു എന്ന്. അത് വായിച്ചപ്പോൾ എനിക്ക് ആത്മാഭിമാനം തോന്നിപ്പോയി. കാരണം നമ്മുടെ രാജ്യത്തെ ഉയർത്തുകയും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും അടിയറച്ച് ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ നന്മയുള്ള സഹോദരങ്ങളുടെ മൗനമാണ് പലപ്പോഴും നമ്മൾക്ക് തകർച്ചയുണ്ടാകുന്നതിന് കാരണം. തിന്മയുള്ളവർ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. എന്റെ പഠനം ശരിയാണെങ്കിൽ ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് വരെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അതിനെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാവാം ദൈവിക ശക്തി എന്റെ കൂടെ ഉള്ളതും അനുഗ്രഹിക്കുന്നത്. പക്ഷെ ബിഗ് ബോസിനകത്ത് നിങ്ങൾ ഷോകൾ കണ്ടു, ഏകദേശം ലോകരാജ്യങ്ങളിലെ മലയാളി സഹോദരങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 100% വോട്ടിൽ 90% എന്ന് പറഞ്ഞാൽ 1 കോടി പേർ വോട്ട് ചെയ്തെങ്കിൽ 900,000+ വോട്ടുകളും എനിക്ക് ലഭിച്ചു എന്ന് കണക്കുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നന്മ നിറഞ്ഞ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സംഗതിയാണ്. HP News, ആറ്റിങ്ങൽ.